സി പി ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ചിന്താ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത് മെയ് പതിനഞ്ച് കേരള മോഡൽ പലർക്കും പ്രഹേളിക കേരളത്തെ കോവിഡ് പത്തൊമ്പത് ബാധിച്ചത് വിദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും ജോലിക്കാരുമായി മലയാളികളും സന്ദർശകരും ജനുവരി അവസാനം മുതൽ വന്നതിനെ തുടർന്നാണ് അങ്ങനെ ആദ്യത്തെ രോഗി വന്നത് ജനുവരി മുപ്പതിനായിരുന്നു തുടർന്ന് നൂറ് ദിവസങ്ങൾക്കുള്ളിൽ അഞ്ഞൂറ്റി മൂന്ന് പേർ രോഗികളായി എന്നാൽ മെയ് എട്ടിന് നൂറാം ദിനത്തിൽ പതിനാറ് പേർ മാത്രമാണ് രോഗികളായി അവശേഷിച്ചത് നാനൂറ്റി എൺപത്തഞ്ച് പേർ രോഗമോചിതരായി തൊണ്ണൂറ്റാറ് ശതമാനം ഇപ്പോഴത്തെ കോവിഡ് മോചന ചരിത്രത്തിൽ ഇത് ഒരു റെക്കോർഡാണ് ഈ രോഗത്തെ പിടിച്ചുകെട്ടിയ രാജ്യങ്ങൾ വിരലിൽ എണ്ണാവുന്നതേയുള്ളൂ ചൈന വിയറ്റ്നാം തായ്വാൻ ദക്ഷിണ കൊറിയ എന്നിങ്ങനെ ചിലവയും ഒരു രാജ്യമല്ലെങ്കിലും ഇന്ത്യയുടെ ഭാഗമായ കേരളവും കോവിഡിനെ ഇപ്പോൾ പിടിച്ചുകെട്ടിയിരിക്കുകയാണ് അതിനുള്ള പ്രശംസയും അംഗീകാരവും ഒക്കെ ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടന എന്നിങ്ങനെ അന്താരാഷ്ട്ര തലത്തിലും ന്യൂയോർക്ക് ടൈംസ് വാഷിംഗ്ടൺ പോസ്റ്റ് ബി ബി സി എക്കണോമിസ്റ്റ് വാരിക മുതലായ ലോകപ്രസിദ്ധ മാധ്യമങ്ങളിൽ നിന്ന് ഇതിനകം ലഭിച്ചു എക്കണോമിസ്റ്റ് വാരിക അതിൻ്റെ പുതിയ ലക്കത്തിൽ വിയറ്റ്നാമിനെയും കേരളത്തെയും പ്രത്യേകം എടുത്തുപറഞ്ഞ അഭിനന്ദിച്ചിരിക്കുന്നു വളരെ കുറഞ്ഞ ആളോഹരി വരുമാനം ഉള്ളപ്പോൾ തന്നെ കുറഞ്ഞ മരണനിരക്കുകൾ ഉയർന്ന ആയുർധൈക്യം അതിൽ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സാർവത്രികമായ സ്ത്രീ വിദ്യാഭ്യാസം കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിങ്ങനെയുള്ള സൂചികകളിൽ കേരളം ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളോടും കിടപിടിച്ചിരുന്നു അതിൻ്റെ പേരിലാണ് വിദേശ സാമ്പത്തിക സാമൂഹ്യ വിദഗ്ധർ പുരോഗതിക്കൊരു കേരള മോഡലിനെക്കുറിച്ച് പറയാനും എഴുതാനും തുടങ്ങിയത് അവർക്കെല്ലാം അത് വിശദീകരിക്കാൻ കഴിയാത്ത പ്രഹേളിയായിരുന്നു ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെ കോവിഡിന് മുന്നിൽ നിരുപാധികം കീഴടങ്ങിയപ്പോൾ കേരളം ശരിക്കും ഈ മഹാമാരിയെ പിടിച്ചുകെട്ടിയതും അവരെ അമ്പരപ്പിച്ചിരിക്കുന്നു അവരെ മാത്രമല്ല ഇവിടത്തെ വലതുപക്ഷക്കാരായ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും അമ്പരപ്പിക്കുന്നു കേരളം രൂപീകരിച്ച കാലം മുതൽ കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ കാലം മുതൽ വിദ്യാഭ്യാസം ആരോഗ്യരക്ഷ സാമൂഹ്യക്ഷേമം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകി അതിന് തെളിവാണ് ആയിരത്തി ഇരുന്നൂറിൽ പരം സ്കൂളുകൾ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെയും പരിധിക്കുള്ളിലുമുള്ള ആശുപത്രികൾ ഗ്രന്ഥശാലകൾ സഹകരണ സ്ഥാപനങ്ങൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ മുതലായവയുടെ വിപുലമായ നിര ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ അംഗങ്ങളായ അവരുടെ നാനാതരം പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീയെയും ഇതിൻ്റെ ഭാഗമായി കാണണം ഇവയെല്ലാം എല്ലാം നിലകൊള്ളുന്ന പൊതുമണ്ഡലം കേരളത്തിൻ്റെ തനിമയാണ് ആവൽ സംരക്ഷകമാണ് ഇതിനൊക്കെ പുറമെയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി ഇരുന്നൂറിൽ പരം പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ചേർന്നുള്ള ത്രിതല കൂട്ടായ്മ അവയുമായി ഔപചാരികമായും സന്നദ്ധ സേവന രൂപത്തിലും നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ദശലക്ഷക്കണക്കിനാണ് ഈ കൂട്ടായ്മ ഏറ്റവും ലളിതമായ സംഘാടക രൂപങ്ങൾ മുതൽ ആധുനികവും സങ്കീർണവുമായ രീതികളും സംവിധാനങ്ങളും വളരെ ഉപയോഗപ്പെടുത്തുന്നു ഒരു സവിശേഷ രൂപത്തിൽ വളർന്നു വന്നിരിക്കുകയാണ് ആ വലക്കെട്ട് ഏറ്റവും പ്രാചീനമായ അറിവും ഏറ്റവും പുതിയ അറിവും അവയുടെ സങ്കേതങ്ങളും വരെ സമന്വയിച്ച് പ്രയോഗിക്കപ്പെടുന്നു അതുകൊണ്ടാണ് അഖിലേന്ത്യാ മുതൽ പ്രാദേശിക തലം വരെയുള്ള വിരുദ്ധ രാഷ്ട്രീയക്കാർ വരെ എതിർത്തിട്ടും അപകീർത്തിപ്പെടുത്തിയിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ലോക മുതലാളിത്തത്തിന് പിടിച്ചുകെട്ടാനാവാത്ത കോവിഡ് എന്ന ഈ ആകാശത്തെ വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്നത് കേരള മേഡൽ ഒരു പ്രഹേളിയ തന്നെ മുഖപ്രസംഗം ശ്രമിച്ച മുഴുവൻ ശ്രോതാക്കളെയും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു